നമ്മുടെ പ്രവർത്തനങ്ങൾ ആഖിറത്തിന് വേണ്ടിയാണ്, പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോ നമുക്ക് വലുത് അള്ളാഹുവിന്റെ ദീനാണ്. അവന്റെ ദീനിലെ ഒരു ചെറിയ സുന്നത്ത് പോലും അത് നമുക്ക് ചെറുതായി കാണാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ ദീനാ, അവന്റെ ദീനിലെ ഒരു നയപരിപാടികളും ഒരു നിയമവും നമുക്ക് ചെറുതായി കാണാൻ പറ്റൂല. ചിലപ്പോ നമ്മളെ മുൻഗാമികളായ ഇമാമിങ്ങൾ, ഇമാം ബുഖാരിയെ പോലുള്ള, ഇമാം നവവിയെ പോലുള്ള, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹും അവരെ പോലുള്ള, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലെയുള്ള മുൻഗാമികളായ ഇമാമിങ്ങൾ, ഇമാം അബുൽ ഹസൻ അഷ്അരി തങ്ങളെ പോലുള്ള ഇമാമിങ്ങൾ, അവരൊക്കെ എന്ത് പഠിപ്പിച്ചു? അവര് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടണ്ട, അതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അടുക്കണ്ട, അവരെ സദസ്സിൽ പങ്കെടുക്കണ്ട, അവരെ അവരുടെ പരിപാടികൾ വിജയിപ്പിച്ചു കൊടുക്കണ്ട, അവരുമായി നമുക്ക് അത്തരം ബന്ധങ്ങളൊന്നും വേണ്ട, സലാം പറഞ്ഞാൽ പോലും മടക്കേണ്ടതില്ല എന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അയിമ്മത്ത് പഠിപ്പിച്ചതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോ ചിലർ ചോദിക്കും, കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തൂടെ, അത്ര കടുപ്പം വേണോ? ഇത് നമ്മളെ വീട്ടിലെ കാര്യമല്ല. അതേ സമയത്ത് അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അവരെന്തെങ്കിലും ദുന്യാവിന്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തൂടേന്നൊന്ന് ചോദിച്ചു നോക്ക്. ഉദാഹരണത്തിന് ആ പറയുന്ന കക്ഷി, ആ വിട്ടുവീഴ്ച ചെയ്തൂടേന്ന് പറയുന്ന കക്ഷി ഒരു ഇടതുപക്ഷക്കാരനാന്ന് വിചാരിക്കുക. അവിടെ ചോദിക്കുക, നമുക്ക് ഈ പ്രാവശ്യം യു ഡി എഫിന് വോട്ട് ചെയ്തൂടേന്ന് ചോദിച്ചു നോക്ക്, കുറച്ച് വിട്ടുവീഴ്ച. അവിടെ ഒന്ന് ചോദിച്ചു, എനിക്ക് തിരിച്ചൊന്ന് ചോദിച്ചു, നിങ്ങൾ യു ഡി എഫുകാരനോട് തിരിച്ചൊന്ന് ചോദിച്ചു. അപ്പൊ അവൻ അത് അംഗീകരിക്കൂല. കാരണോ, അവന്റെ ദുന്യാവിന് കേട് വരുന്ന ഒരൊറ്റ സ്ഥലവും അവൻ വിട്ടുവീഴ്ച ചെയ്യൂല. ഇനി നിങ്ങൾ നോക്ക്, ബിസിനസ്സുകാരോട് ചോദിച്ചു നോക്ക്, ഒരു 500 രൂപയുടെ സാധനം നമുക്ക് 250 രൂപയെ വിറ്റൂടെന്ന് ചോദിച്ചു നോക്ക്, അവനതിന് കിട്ടൂല. ഒരു കൃഷിക്കാരനോട് ചോദിച്ചു നോക്ക്, ആ കൃഷിക്കാരൻ നല്ല തെങ്ങിന്റെ തൈ ഇങ്ങനെ വളർത്തി, ആ തൈ ഇങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചങ്ങാതി പശുവിനെ അഴിച്ചങ്ങ് വിട്ട് അവന്റെ തെങ്ങിന്റെ തൈ തീർത്തു തിന്നങ്ങ് തീർത്തു കളഞ്ഞ്. സുബ്ഹാനല്ലാഹ്, 12 തയ്യാ തിന്ന് തീർത്തു കളഞ്ഞത്, ആകെ 20 തയ്യേ ഉള്ളൂ, അതിൽ ഈ 12 തിന്ന് തീർത്തു കളഞ്ഞു. അതിന്റെ പേരിൽ ഇവൻ എന്തെല്ലാം ബഹള വെച്ച്, അവസാനം സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത വീട്ടുകാരൻ ആ പശുവിനെ കൊണ്ട് തിന്നിച്ച വീട്ടുകാരനുണ്ടല്ലോ, അവന്റെ കല്യാണത്തിന് ഇവൻ പോകുന്നില്ല, അവനോട് മിണ്ടുന്നില്ല, അവനെ കണ്ടാ തലതിരിച്ചു വലിയാണ്. എന്തെല്ലാ ചെയ്യുന്നത്, എന്താ സംഭവം? 12 തൈയിന്റെ ഓല തിന്നുപോയിന്ന, 12 തൈയിന്റെ മടല് പോയിപ്പോയിന്ന. സുബ്ഹാന, 12 റക്കയത്ത് തറാവി പോയ പ്രശ്നമൊന്നുമില്ലല്ലേ, ഈ തെങ്ങിന്റെ ഓല പോയ ഭയങ്കര പ്രശ്നമാ. അതേസമയത്ത് തറാവി 12 റക്കയത്ത് വെട്ടിയങ്ങ് നുറുക്കി കളഞ്ഞ ഒരു പ്രശ്നമില്ലല്ലേ. അങ്ങനെയാണോ ദീൻ? അള്ളാഹുവിന്റെ ദീൻ, അത് അവിടെയാണ് വിഷയം. അള്ളാഹുവിനെ എത്രത്തോളം ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ എത്രത്തോളം ഒരു മനുഷ്യൻ സൂക്ഷിക്കുന്നുണ്ടോ, ആഖിറത്തിന്റെ വിഷയം എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ടോ, അത്രത്തോളം ദീനിന്റെ വിഷയത്തിൽ അവന് നിഷ്കർഷതയുണ്ടാകും. ആഖിറം വലിയ വിഷയമായി കാണുന്നില്ലെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം ദീനിൽ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകും. അവന്റെ ദുന്യാവിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റൂല. ഇവിടെയാണ് ഈമാൻ അളക്കപ്പെടുന്ന രംഗം. സുഹൃത്തുക്കളെ, അവിടെയാണ് ഇമാമിങ്ങളൊക്കെ ഏത് ത്യാഗവും സഹിച്ചത്, എല്ലാ ആരോപണങ്ങളും കേട്ടത്. മഹാനായ അബൂബക്കറിന് ഫൂറക്ക് റളിയല്ലാഹു അൻഹു, ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെ സംഘടനാ രംഗത്ത് വലിയ പ്രതിസന്ധിയുള്ള കാലത്ത് ഞാനന്ന് മർക്കസിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോ ഞാൻ അന്ന് ഉദ്ധരിച്ചിരുന്നു അബൂബക്കറിന് ഫൂറക്ക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അബൂബക്കറിന് ഫൂറക്ക് റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞപ്പോൾ എതിരാളികൾ എന്തെല്ലാം ഫിത്നകളാണ് പറഞ്ഞു വരുത്തിയത്. അങ്ങനെ പറഞ്ഞു വരുത്തിയ ഫിത്നയിൽ ഒന്നെന്താണ്? അബൂബക്കറിന് ഫൂറക്ക് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നുവെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേ അറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അശ്അരി തരീഖത്തിന്റെ വലിയ പ്രചാരകനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്റെ ശിഷ്യനായ അബൂബക്കറിന് ഫൂറക്ക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ആക്ഷേപം എന്താണ്? അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ ആക്ഷേപമാണ് ഒരു കിതാബുണ്ടല്ലോ, ശിക്കായത്തു അഹ്ലി സുന്ന, ശിക്കായത്തു അഹ്ലി സുന്ന,
എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിലെ വിഷയം എന്താണ്? സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളെ സംബന്ധിച്ച് പച്ച നുണകള് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഒരു കൂട്ടര്. അത് കേട്ടിട്ട് ചിലര് തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പലരും കുറ്റം പറയുന്നു. സുബ്ഹാനല്ലാഹ്, അതിനെതിരെ ഇമാം ഖുസൈർ റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. എന്താണ് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊണ്ടി പറഞ്ഞ ആരോപണം? ആരോപണം തന്നെയാണ് അബൂബക്കർ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ അല്ലാഹുവിന്റെ റസൂലല്ല, ഇപ്പോൾ നബിയല്ല. ഇങ്ങനെയാണ് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ആശയം എന്ന് ഇമാം അശ്അരിയെ സംബന്ധിച്ച് ശുദ്ധമായ നുണ പറഞ്ഞുണ്ടാക്കി. അഞ്ച് ശുദ്ധമായ ആരോപണങ്ങൾ പറഞ്ഞതിനും മറുപടി പറയുന്നുണ്ട് ഇമാം ഖുസൈരി. അതിൽ ഒന്നാമത്തെ ഇതാണ്. അതേപോലെ അതേ ആരോപണം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഫുറഖ് അബൂബക്കർ ഇബ്നു ഫുറഖ് തങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. രാജാവിന്റെ സമീപത്തേക്ക് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. ആദ്യം തന്നെ ചോദിച്ചത്, ഇപ്പൊ അള്ളാഹിന്റെ റസൂൽ റസൂലല്ല നബി അല്ല എന്ന് വാദിക്കുന്ന ആളല്ലേ നിങ്ങൾ, അശ്അരി തരീഖത്തുകാരനായ നിങ്ങൾ? അബൂബക്കറും ഫുറഖ് അള്ളാഹു അന്താളിച്ചു പോയി. അങ്ങനെ ഏതെങ്കിലും ഒരാൾ പറയോ, ഒരു മുസ്ലിം പറയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അത്തഹിയാത്തിൽ ചെല്ലുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് റസൂലായിരുന്നു എന്ന് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലാണ് എന്നല്ലേ, എന്നും റസൂലാണ് എന്നല്ലേ ദിനേ നമസ്കാരത്തെ പറയുന്നു? ഇങ്ങനത്തെ ഒരാളോടല്ലേ ചോദ്യം ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു ഇന്ന് നബിയാണെന്ന് മാത്രമല്ല കുന്തു നബിയൻ വആദമുല മുൻജദിലും ഫീ ത്വൈരതിഹി, ആദൻ നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണെന്നല്ലേ അവിടുന്ന് പറഞ്ഞത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്, വഫാത്തായതിന് ശേഷവും നബിയും റസൂലുമാണ്. രാജാവ് അമ്പരന്ന് പോയി. കാരണം കേട്ടതിങ്ങനെയല്ല, കേട്ടതിങ്ങനെയല്ല. ആ അബൂബക്കർ ഫുറഖ് റളിയല്ലാഹു അൻഹു അവസാനം വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ, ആദർശ വിരോധികൾ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു. പക്ഷേ മഹാനവറുകളുടെ ഖബറിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, ഖബറുഹു യുസാറു വയുതബറകു വയുസ്തസ്ഖാ ബിഹി വയുസ്തസ്ഫാ ബിഹി, അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗം ശുഖപ്പെടും. അങ്ങനെയുള്ള വലിയ ദറജ അല്ലാഹു തആല മഹാനവറിൽ കൊടുത്തു. ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. ആദർശം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിഷയമല്ല, സുന്നത്തു ജമാഅത്തിന്റെ ആദർശം. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അപ്പൊ സുന്നത്തു ജമാഅത്തിന്റെ ആശയം വിശ്വാസ രംഗത്ത് ഏറ്റവും നല്ല വിശ്വാസം, എല്ലാ രംഗത്തും ഏറ്റവും നല്ല വിശ്വാസം. അവരിൽ ഒരൊറ്റ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ കേവല മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നവർ സുന്നിയായി ഉണ്ടാവില്ല, യഥാർത്ഥത്തിൽ മുസ്ലിമായി ഉണ്ടാവില്ല എന്നാ പറയേണ്ടത്. കാരണം മുസ്ലിമും സുന്നിയും രണ്ടും തന്നെയാണ്. ഓ സുഹൃത്തുക്കള്, അങ്ങനെ ഒരാളുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നി ലസ്തു മിഥലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, ഇന്നി ലസ്തു അഹദി മിങ്കും, ഞാൻ നിങ്ങൾ ഒരാളെ പോലെയും അല്ല എന്ന് തന്നെ പറയാണ്. എന്നിട്ടോ അപ്പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞ അവനെന്ത് മുസ്ലിമാണ് പിന്നെ? അതൊക്കെ ബുഖാരിയിലെ ഹദീസ് അല്ലേ? പിന്നെയോ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറയാ, എന്റെ ഖുർആനും സുന്നത്തിലും പറഞ്ഞ് സ്വീകരിക്കാതിരിക്കുക, എന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക. അത് തന്നെയാണ് എല്ലാ പുത്തൻവാദികളും ചെയ്തു വന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ വാളെടുത്ത് തലയോട്ടിക്ക് വെട്ടിയ ഖവാരിജും അതേപോലെ തന്നെ. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി ബിനു ഖബ്ബാബ് ഇബ്നു അർറത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള പെണ്ണിന്റെ വയറ്റിലുള്ള ചെറിയ ആ ഗർഭത്തിലുള്ള കുട്ടിയെ സുബ്ഹാനല്ലാഹ് വയറ് കുത്തിക്കീറിയിട്ട് പുറത്തിട്ട തീവ്രവാദിയും സഹാബത്തിനെ വെട്ടിക്കൊന്നവരും അതുപോലെ സഹാബത്തിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ മുശ്രിക്കാണ്, കഫറാണെന്ന് പറഞ്ഞവരും സുബ്ഹാനല്ലാഹ് അതേ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചവരും
അതുപോലെ തന്നെ അതിന്റെ ശേഷം നാല് മദ്ഹബ് ഇമാമിങ്ങളെ കുറ്റം പറഞ്ഞവരും ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനായ അബൂ യഅ്ഖൂബുൽ ബുബൈത് റളിയല്ലാഹുവിനെ ചങ്ങലക്കിട്ടിട്ട് ജയിലിൽ കൊണ്ടുപോയി കിടത്തിയവരും അങ്ങനെ തുടങ്ങി എത്രയെത്ര കക്ഷികളാണ് സുന്നത്തെ ജമാഅത്തിന്റെ വിരോധികൾ. അവരുടെ അധികാരം ഉപയോഗിച്ച്, അധികാരത്തിന്റെ ദണ്ണുപയോഗിച്ച് പണ്ഡിതന്മാരെ എത്രയാണ് ആക്രമിച്ചത്, പണ്ഡിതന്മാരെ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാണ് നശിപ്പിക്കാൻ ശ്രമിച്ചത്. അവിടെ എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം കരുതി, ആഹ്റം വിജയിക്കണമെന്ന് കരുതി, ദുന്യാവിലെ സ്ഥാനമോ ദുന്യാവിലെ കാര്യലാഭമോ ഉദ്ദേശിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ തുറന്നു പറയുകയും അത് എഴുതുകയും ചെയ്ത ഒരു സമൂഹം ഇവിടെ എന്നെന്നും ഉണ്ടായി. അതുകൊണ്ടല്ലേ നമ്മുടെ ആദർശം ഇവിടെ സംരക്ഷിക്കപ്പെട്ടത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ തുടർന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പിൻഗാമികൾക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തറാവീന് പങ്കെടുത്ത സഹാബത്ത് കാനു യഖൂബുന അലാ ഹദി ഉമർ ഇബ്നുൽ ഖത്താബ് ബിഇശ്രീന റകഅത്ത് ബിസലാസിൻ വഇശ്രീന റകഅത്ത് 20 റകഅത്ത് തറാവിയും 3 റകഅത്ത് വിത്റും റമദാനിൽ സഹാബത്ത് നിസ്കരിക്കുന്നു. സഹീഹായ ഹദീസ് അല്ലേ? പിന്നെ അത് വെട്ടിച്ചുരുക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടുവോ അതുപോലെ നിസ്കരിക്കണമെന്ന് പറയുന്നു. അറബി ഭാഷയിൽ മാത്രം ഖുതുബോദി, അറബി ഭാഷയിൽ മാത്രം നബി തങ്ങൾ നിസ്കരിക്കുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമാ നിസ്കരിച്ചില്ല, ജുമാ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയില്ല. അത് രണ്ടിനും രണ്ട് ഭാഷയാക്കാം ഇവിടെ ആർക്കാണ് അധികാരം? സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീന് വെട്ടി നുറുക്കി നശിപ്പിച്ച പുത്തൻവാദികൾ, അവരെ ആദർശം അവർക്കില്ലേ ഇല്ല, അവരാശയം പരിശുദ്ധ ഇസ്ലാം അല്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ഞാൻ ചെറിയ ചില സാമ്പിള് മാത്രം പറഞ്ഞതാണ്. കാനു യസ്തഹിബൂനാ യുത്അമാനിൽ മയ്യിത്തി സബഅത അയ്യാം, 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു. അത് സുന്നത്താണെന്ന് അവർ വിശ്വസിച്ചു, അവരത് നടപ്പാക്കി. കാരണം ഖബറിൽ അതാ 7 ദിവസം ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ ഇളവ് കിട്ടാനാണ്. അത് വേണ്ടെന്ന് പറഞ്ഞവരാരാണ്? അതേപോലെ ഖബറിന്റെ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞവരാരാണ്? സുബ്ഹാനല്ലാഹ്. മയ്യിത്തും കൊണ്ട് പോകുമ്പോ പരസ്പരം സ്വറ പറഞ്ഞു പോകുമ്പോ ഒരു കുഴപ്പവും പുത്തൻവാദി കാണുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റങ്ങാനും ചൊല്ലിപ്പോയാൽ അവനതാ ശുണ്ടി പിടിക്കുന്നു. ഇതെന്ത് ദീനാണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.